മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ മത്തായിയുടെ കർത്താവ് വിശ്വമിശിഹായുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ chapter 10 verse 39. ഇങ്ങനെയാണല്ലോ ആ വാക്യം: സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നമുക്കതിൻ്റെ അർത്ഥം അറിയാം അല്ലേ? നമ്മുടെ ജീവനെ പോഷിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതല്ല, അതിനേക്കാളുപരി കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ അത് ജീവൻ കണ്ടെത്തുകയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, സമർപ്പണം കൃപാവരത്തിൻ്റെ ഉറവിടമാണ്, നമ്മെ സംരക്ഷിക്കുന്ന കവചമാണ്. ഇപ്പം നമ്മൾ ആഴമായ സമർപ്പണത്തോടെ കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആകുമ്പോൾ നമുക്ക് ധാരാളമായി കൃപാവരം ചൊരിയപ്പെടുകയാണ്. നമ്മുടെ സമർപ്പണം എന്തുമാത്രം ആഴപ്പെടുന്നു അതനുസരിച്ചാണ് വാസ്തവത്തിൽ കൃപാവരം ചൊരിയപ്പെടുക. സമർപ്പണം എപ്പോഴും ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്, അല്ലാതെ ഒരാൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഈ സമർപ്പണം, സറണ്ടർ വാസ്തവത്തിൽ ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ അത് കൃപയുടെ നിറവാണ് നമുക്ക് ലഭിക്കുന്നത് അതുവഴി എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അത് നമ്മളെ സംരക്ഷിക്കുന്ന കവചമാണ്. നമ്മൾ ഈ സമർപ്പണ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ സറണ്ടർ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു കവചം സൃഷ്ടിക്കുന്നുണ്ട്. തിന്മയിലേക്ക് പാളിപ്പോവാതിരിക്കുവാൻ, തിന്മയുടെ വഴികൾ സ്വീകരിക്കാതിരിക്കുവാൻ അതിടയാക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമർപ്പണ മനോഭാവത്തോടെ മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.